കൊല്ലത്ത് ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിസ്മയുടെ വീട്ടിലെത്തിയ ഐ ജി ഹർഷിത അട്ടലൂരി തെളിവെടുത്തു. വിസ്മയുടെ നിലബേലിലെ വീട്ടിലെത്തിയാണ് ഐ ജി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. വിസ്മയുടെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും പ്രതി കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. റിമാൻഡിലുള്ള പ്രതി കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഐ ജിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ഉച്ചയ്ക്ക് ചേരും. മുൻ മന്ത്രി കെ കെ ശൈലജ വിസ്മയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. കേസന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച വിസ്മയുടെ കുടുംബം ജനുവരിയിൽ വിസ്മയെ വീട്ടിൽ മർദ്ദിച്ച കേസിൽ പുനരന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. രണ്ടാം തീയതി ഇവിടെ വച്ച് നടന്ന ആക്രമണത്തിന്റെ കേസ് ഞങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്യണം, ആ ഒരു ആവശ്യം ഞങ്ങൾ പറയും. കാരണം അന്ന് ഇരുന്ന സിയും എസ്ഐയും നല്ല രൂപത്തിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയും സിയെ ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തരികയും അവനെ ഒരുപാട് ശകാരിക്കുകയും ചെയ്ത് ആണ് അന്ന് ആ കേസ് ഒത്തീർപ്പിലായത്. സലീം മാലിക് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. സലീം, ഈ ഐ ജി തെളിവെടുപ്പ് പൂർത്തിയാക്കി അവിടുന്ന് മടങ്ങിയോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? നിമ്മി, ഇപ്പോഴും ഈ ഐ ജി ഹർഷിത അട്ടലൂരി നിലമേൽ കൈതോടുള്ള വിസ്മയയുടെ വീട്ടിൽ തെളിവെടുപ്പ് തുടരുകയാണ്. അവരുടെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇവിടെ നാട്ടുകാരിൽ ചിലരും അടുത്ത ബന്ധുക്കളുടെയും മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇത് തുടരുകയാണ്. 11 മണിയോടുകൂടിയാണ് ഐ ജി ഹർഷിത അട്ടലൂരി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ 12 മണിയാവുമ്പോഴും ഈ തെളിവെടുപ്പ് തുടരുകയാണ്. തിരികെ ഇറങ്ങി വന്നതിന് ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് വീട്ടുകാർ നേരത്തെ നമ്മളോട് പങ്കുവച്ചത്. ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ശാസ്താംകോട്ടയിലേക്ക് ശാസ്താംകോട്ട പോരുവഴിയിലുള്ള വീട്ടിലേക്കാകും പോവുക. ഈ വിസ്മയെ ആത്മഹത്യ ചെയ്ത വീട്ടിൽ പോകും. അവിടെ നിന്നും പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും അതിനുശേഷം ഈ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുമൊത്ത് ഉദ്യോഗസ്ഥ യോഗം കൊട്ടാരക്കരയിൽ വെച്ച് നടക്കും. അതിനുശേഷമാകും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക. ഏത് നിലയിലാണ് ഈ കേസ് പുരോഗമിക്കുക എന്നതുൾപ്പെടെ എന്തായാലും ഹർഷിത അട്ടലൂരി ഇവിടെ സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ ഈ കേസന്വേഷിക്കുന്ന DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള യോഗത്തിന് ശേഷമാകും ഏതു തരത്തിലാണ് കൂടുതൽ വകുപ്പുകൾ ഏതെങ്കിലും കിരണിനെതിരെ ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുക. ഒപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എത്ര ദിവസത്തേക്ക് ആവശ്യപ്പെടണം, എന്ന് ഈ കസ്റ്റഡി അപേക്ഷ നൽകണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനവും ഈ ഉദ്യോഗസ്ഥ യോഗത്തിന് ശേഷമാകും തീരുമാനമെടുക്കുക. ഇപ്പോഴെന്തായാലും ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീധന പീഡന നിരോധന നിയമവും ഈ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തണോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം ഈ ഉദ്യോഗസ്ഥ യോഗത്തിന് ശേഷമാകും ഉണ്ടാകുക. ഒപ്പം തന്നെ സുപ്രധാനമായി കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാകും ഈ കാര്യത്തിലൊരു വ്യക്തത വരിക. ഇപ്പോഴും ഇതൊരു തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെങ്കിലും അത് ഒരു ആത്മഹത്യയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഈ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാകും ഇക്കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാവുക. അതിനുശേഷമാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ നീങ്ങുക. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്ന് രാവിലെ തന്നെ ഈ ജനുവരിയിൽ ഉണ്ടായ ഒരു മർദ്ദനം, ഈ വിസ്മയെ വീട്ടിലെത്തിച്ച് കിരൺ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യവും ഐ ജിയോട് ഇപ്പോൾ ഈ വീട്ടുകാർ പറയുന്നുണ്ടാവും. അക്കാര്യം കൂടി ആലോചിച്ച ശേഷം അതിലൊരു പുനരന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം ഈ വീട്ടുകാരെ പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ, കാരണം ഇന്നലെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ സ്ത്രീധന പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി വീട്ടുകാരെ ഉൾപ്പെടെ കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളോട് ഈ അശ്വതി എന്നൊരു സുഹൃത്ത്, വിസ്മയയുടെ സുഹൃത്ത് നൽകിയ മൊഴി കൂടി പ്രതികരണം കൂടി നിർണായകമാണ്. അതിൽ ഈ അമ്മയും അച്ഛനും ഒക്കെ ഇവരെ മാനസികമായി വിസ്മയെ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഒരു ഈ സഹോദരി ഭർത്താവും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴികളെല്ലാം നിർണായകമായതുകൊണ്ട് തന്നെ വീട്ടുകാരെ കൂടി ഈ കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതും നിർണായകമാണ്. ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാണ് ഈ ജനുവരിയിലുണ്ടായ മർദ്ദനത്തിൽ വീണ്ടും ഒരു പുനരന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതും. നിമി, ശരി. സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതാണ്ട് 11 മണിയോടെയാണ് ഐ ജി ഹർഷിത അട്ടലൂരി വിസ്മയുടെ വീട്ടിലെത്തിയത്. ഒരു മണിക്കൂറോളമായി തെളിവെടുപ്പ് തുടരുകയാണ്. ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും കിരണിൻ്റെ വീട്ടിലെത്തി തെളിവെടുക്കുക.